ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ മസാലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. കൂന്തൽ ഇത് നന്നായി ക്ലീൻ ചെയ്ത ശേഷം അധികം കട്ടിയില്ലാതെ റിംഗ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ്. അര കിലോ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു വലിയ ഉള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഒരു മീഡിയം സൈസ് തക്കാളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി, വലിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാം. ഉള്ളി ഏകദേശം വഴഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വാടി കിട്ടിയാൽ ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇടക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇനി കുറച്ച് ഗരം മസാല കൂടി ചേർക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തൽ ഇതിലേക്ക് ഇട്ടിട്ട് ഈ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാത്രം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് സമയത്തിന് ശേഷം ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും കുറച്ച് സമയം കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching. Bye.